ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റസ് ഇല്ലായ നമ്മുടെ കുടുംബവിളക്കിന്റെ നാളത്തെ ഒരു പ്രമോ എപ്പിസോഡാണ്. അപ്പൊ നാളെ നടക്കാൻ പോകുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അനിരുദ്ധിനെതിരെ ഒരു വലിയ പോരാളി വരിക തന്നെ ചെയ്യുന്നു. ആ പോരാളിയെ നേരിടാനായിട്ട് അനിരുദ്ധിന് ശക്തിയേകാനായിട്ട് പിന്നിൽ നിന്നും സുമിത്ര കൂടെയുണ്ട്. ആ സുമിത്ര ഇല്ലാത്തതിൻ്റെ വിഷമങ്ങൾ അവിടെ അനിരുദ്ധിനെ അലട്ടുമ്പോൾ അനന്യയും അനിരുദ്ധും അതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് നാളത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നാളത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് കാണിക്കുന്ന രംഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിലെത്തിയ അനിരുദ്ധ് ഒ പി കാര്യങ്ങളിലും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളിലും ഇടപെടുമ്പോൾ അനിരുദ്ധിനെ തിരുത്താനും വഴക്കു പറയാനുമായി മറ്റൊരുത്തൻ വരുന്നു. രണ്ടു മൂന്ന് ദിവസം മുമ്പ് ചാർജ് എടുത്ത ഒരുത്തൻ അവൻ വന്ന് അനിരുദ്ധിന്റെ അടുത്ത് മോശമായ രീതിയിൽ സംസാരിക്കുന്നു. അനിരുദ്ധ് ഇവിടുത്തെ കാര്യത്തിൽ തലയിടണ്ട എന്നും ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു രീതിയാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അവനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് അനിരുദ്ധിന് അറിയില്ല. അനിരുദ്ധ് ഈ കാര്യങ്ങൾ ചെന്ന് അനന്യയോടാണ് പറഞ്ഞത്. അനന്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രണ്ടിലൊന്നും അറിയണമല്ലോ, ഇവിടുത്തെ ഒ പി ലീഡർ നീയാണ്, ജൂനിയേഴ്സിന്റെ ലീഡർ നീയായിട്ടിരിക്കുമ്പോൾ അങ്ങനെ വേറൊരുത്തും വന്ന് നിന്റെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയല്ലേ, ഞാൻ അവനോട് ചോദിക്കാം എന്നും പറഞ്ഞ് അനന്യ അവനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ പറയാണ്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. അല്ല, ഇവിടുത്തെ ടീം ലീഡർ, ജൂനിയേഴ്സിന്റെ ടീം ലീഡർ അനിരുദ്ധാണ്. ആ അനിരുദ്ധ് ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് അനിരുദ്ധിനെ തിരുത്താനായിട്ട് നോക്കുന്നത്? നിങ്ങൾ വന്നിട്ട് മൂന്നോ നാലോ ദിവസമല്ലേ ഇവിടെ ആയിട്ടുള്ളൂ, ആ നിങ്ങൾ എന്ത് സീനിയോറിറ്റി വെച്ചാണ് അനിരുദ്ധിനെ തിരുത്താനായിട്ട് നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ അവൻ പറയുന്നത്, അനിരുദ്ധോ ടീം ലീഡറോ അതൊക്കെ മാറി, അതൊക്കെ നേരത്തെ കണക്ക്, ഇപ്പോൾ ജൂനിയേഴ്സിൻ്റെ ടീം ലീഡർ അത് ഞാനാണ് എന്ന് തന്നെ പറയുകയാണ്. അവിടെ ഇന്ദ്രജ കളിക്കുന്ന ഒരു വലിയ കളിയാണ്. ഇന്ദ്രജയുടെ കെയർ ഓഫിൽ ഒരുത്തം വന്നു, അനന്യയ്ക്കും അനിരുദ്ധിനും അവിടെ പുല്ലുവല കൊടുക്കുന്നു. രണ്ടു പേരെയും രണ്ട് ഡ്യൂട്ടി ടൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ കൂട്ടുമ്പോൾ രണ്ടുപേർക്കും പിടിച്ചു നിൽക്കാനാവാതെ വരികയാണ്. അവർ രണ്ടുപേരും ആ ഹോസ്പിറ്റലിൽ നിന്നും ജോലി രാജിവെച്ച് പുറത്തു പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. വീട്ടിൽ വന്ന് സുമിത്ര ചോദിക്കുന്നു, രണ്ടുപേർക്കും ഇതെന്ത് പറ്റി, രണ്ടുപേർക്കും എന്തോ ഒരു ഡള്ളു പോലെ. അപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്, ഞങ്ങൾ ജോലി രാജിവെക്കുകയാണ്, അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. സുമിത്ര പറയുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ പേടിച്ചോടാനല്ലോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടാനല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ പേടിച്ചോടും അല്ല വേണ്ടത്, അതിനെ നിങ്ങൾ നയപരമായിട്ട് നേരിടുക തന്നെ വേണം, അതിനെ എങ്ങനെ നേരിടണം എന്നാണ് നോക്കേണ്ടത് എന്നും പറഞ്ഞ് സുമിത്ര അവിടെ അനിരുദ്ധനും അനന്യയ്ക്കും വേണ്ട കരുത്ത് കൊടുക്കുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സുമിത്രയ്ക്ക് യാത്രയ്ക്കുള്ള സമയമായി കഴിഞ്ഞു. അപ്പോൾ അനിരുദ്ധ് പറയുകയാണ്, അമ്മ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരു ശൂന്യതയാണ്. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും കൂട്ടിനായി അമ്മയുണ്ട് എന്നൊരു തോന്നലാണ്. ഇപ്പം എന്തോ ഒരു ഒറ്റയായ ഒരു ഫീലിംഗ്. മോൻ ഒരിക്കലും അങ്ങനെ വേണ്ട, മോൻ്റെ കൂടെ എപ്പോഴും അമ്മയുണ്ട്, ഏതൊരു നിമിഷവും അമ്മ കൂടെയുണ്ട്. പിന്നെ ഇച്ചിരി ദൂരെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു ഫോൺ കോൾ പോരെ മോനെ അമ്മ നിൻ്റെ അടുത്ത് ഓടിയെത്താനായിട്ട്. അതുകൊണ്ട് മോൻ ഒന്നും പേടിക്കണ്ട, മോനൊരിടത്തും തളരുമെന്നുള്ള പേടിയും വേണ്ട എന്ന് തന്നെ പറയുന്നു. അങ്ങനെ ഒരു ഗംഭീരമായ രംഗത്തിലാണ് പ്രമോയി അവസാനിക്കുന്നത്. അപ്പം നാളത്തെ ഈ രംഗം നമുക്ക് എപ്പിസോഡായിട്ട് കാണാം. അപ്പം രാവിലെ തന്നെ എല്ലാവരും എപ്പിസോഡ് കാണാൻ വരണമെന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ശുഭരാത്രി. ബൈ ടാറ്റ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്.